ഞാനാ ഞാൻ ഇന്നലെ രാത്രിയെ അമേരിക്കൻ ജംഗ്ഷനിൽ നിന്ന് ഇവിടെ എത്തിയതേ ഉള്ളൂ. ഞാൻ ഇവിടെ പോവാനമ്മ, വീട്ടിലല്ലേ? ആ അച്ഛ എവിടെ പോയി? വെഡിങ് ആനിവേഴ്സറിയോ? വെഡിങ് ആനിവേഴ്സറി അതിനെപ്പറ്റിയൊന്നും തീരുമാനിച്ചില്ല. അബി അതിനെപ്പറ്റി വല്ലതും പറഞ്ഞല്ലേ എനിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. ഒന്നും ചോദിച്ചൊന്നുമില്ല, അതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല. അമ്മ ഫോൺ വഴി ഞാൻ പിന്നെ വിളിക്കാം. ശരി ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് പറയാം. ഓക്കെ അമ്മ. എന്നും വിളിച്ച് വെഡിങ് ആനിവേഴ്സറി ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ ഇപ്പം എന്തു പറയാം? അതെ, ഇവിടെ ഒന്നിരിക്കുമോ? ഇവിടെ ഒന്നിരിക്കാൻ ഒരു കാര്യം പറയാനാ. അമ്മ വിളിച്ചിരുന്നു വെഡിങ് ആനിവേഴ്സറിയുടെ കാര്യം ചോദിച്ച്. നിനക്കറിഞ്ഞൂടെ ആരുടെന്ന്? ഞാൻ ഒന്നും പറയുന്നില്ല. അതാ നല്ലത്. എടി വല്ലതും പറയാണെങ്കിൽ പറ, ചുമ്മാ സസ്പെൻസ് വെച്ചോണ്ടിരിക്കാതെ. എന്തിനു കാര്യം ഉണ്ടെങ്കിൽ തുറന്നു പറ. ഞാൻ പറഞ്ഞില്ല എനിക്കൊന്നും പറയാനില്ലെന്ന്? പിന്നെ എന്തിനാ ചോദിക്കാൻ വരുന്നേ? നീ ചുമ്മാ രാവിലെ ഉടക്കാൻ വേണ്ടിട്ട് ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരല്ലേ. കാര്യം എന്താ വെച്ചാ, ആറ് വെഡിങ് ആനിവേഴ്സറി നിന്റെ അമ്മയുടെ അച്ഛൻ്റെയാണ്. എന്റെ അപ്പൂപ്പന്റെ അമ്മൂമ്മേടെ. അല്ല, അവര് മരിച്ചു പോയില്ലേടി? പൊട്ട, നമ്മളെ വെഡിങ് ആനിവേഴ്സറി. നമ്മളെ വെഡിങ് ആനിവേഴ്സറി അതിന് സമയൊക്കെ ആയി. ചുമ്മാ അഭിനയിക്കല്ലേ. അബി അഭിനയിക്കുന്നു? ആരാ അഭിനയിച്ചു? സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ലായിരുന്നു കാര്യമായിട്ട് പറഞ്ഞത്. നിനക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയാണല്ല. പിന്നെ ഇവിടെ വർക്ക് ടെൻഷൻ കാരണം ഇവിടെ മാസവും വർഷവും ഓർമ്മയില്ല. ഇനി അപ്പോഴാണ് അവനെ അവന്റെ ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ നന്നായിട്ട് ഓർത്തു ഇരിക്കാറിയാം. ഞാൻ നിന്റെ ബർത്ത്ഡേ ഓർമ്മിക്കുന്നുണ്ടല്ലോ. റിമൈൻഡർ വെച്ചിട്ടല്ലേ? റിമൈൻഡർ വെച്ചൊന്നും ഓർക്കാൻ വേണ്ടിയിട്ടല്ലേ റിമൈൻഡർ വെക്കുന്നത്? ഡിവോഴ്സിന് വേണ്ടിയിട്ടേ ദിവസം എണ്ണിയിരിക്കുന്നവനെ വെഡിങ് ആനിവേഴ്സറി ഓർത്തു വയ്ക്കാം. പിന്നെ ഇവിടെ ഓരോ 100 കോട്ടം വർക്കും അതിന്റെ ടെൻഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ഓർമ്മിക്കാൻ പോയില്ലേ. അതൊന്നും വലിയ തെറ്റുള്ള കാര്യമൊന്നും അല്ല കേട്ടോ മറന്നു പോകുന്നത്. തെറ്റല്ല, ഒന്നും തെറ്റല്ലല്ലോ. എടി എനിക്ക് ചുമ്മാ അടക്കം ഉണ്ടാക്കാനുള്ള മൂഡിലൊന്നും അല്ല. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാൻ ഇപ്പൊ പറയുന്നില്ല അത്. നീ ഇങ്ങനെ ഉടക്കാതെ കാര്യം പറ. എനിക്കത് പറയാനുള്ള മൂഡ് പോയി. അതാണ് നിന്റെ പ്രശ്നം. എന്തെങ്കിലും പറഞ്ഞ ഉടനെ തുടങ്ങിക്കോളും. നീ കാര്യം പറയാൻ പറഞ്ഞിട്ട് പോകും. അമ്മ ചോദിച്ചു വെഡിങ് ആനിവേഴ്സറിക്ക് എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടോ എന്ന്. തലകുത്തി ചാട്ടം, അതാണല്ലോ സാധാരണ വെഡിങ് ആനിവേഴ്സറിക്ക് ഉള്ളത്. അല്ല, ഈ വെഡിങ് ആനിവേഴ്സറിക്ക് ഫങ്ഷൻ ഒക്കെ വെക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊക്കെ പറ്റുമോ? അതിനെ പറ്റിയ സാഹചര്യത്തിലൊന്നും അല്ല. നമ്മളെ സാഹചര്യം നമുക്കല്ലേ അറിയാവൂ. ആ പാപ്പട്ട അച്ഛനമ്മയ്ക്ക് അറിയില്ലല്ലോ. അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് അവരങ്ങനെ ചോദിച്ചത് എനിക്ക് ഫങ്ഷൻ വെക്കുന്നുണ്ടോ എന്ന്. നിനക്ക് താല്പര്യം എനിക്ക് വേണ്ട. എല്ലാം കൂടെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. നിനക്ക് മാത്രല്ലേ അസ്വസ്ഥതയ്ക്ക, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ സൂക്ഷിച്ച് ജീവിക്കുന്നതാണ് അവന്റെ വിചാരം. ഞാനേ ഒന്നും പറയുന്നില്ല.